കൊച്ചി ഐരാപുരത്ത് ഭർത്താവിനെ തേടിയെത്തിയ ഉത്തർപ്രദേശുകാരി ജബീൻ ഷെയ്ഖിനും മകനും വനിതാ കമ്മീഷന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും സഹായഹസ്തം. സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ ഭർത്താവ് അനിൽ കുരുവിളയെ കണ്ടെത്താനും അവരുടെ വീട്ടിൽ തന്നെ താമസിക്കാൻ ജബീന് സൌകര്യമൊരുക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വനിതാ കമ്മീഷനും ജബീന് സംരക്ഷണവും നിയമസഹായവും വാഗ്ദാനം ചെയ്തു. ജബീൻ ഷെയ്ഖിനെ സന്ദർശിച്ച മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ പി മോഹനദാസാണ് കേസെടുത്ത് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. ഭർത്താവ് അനിൽ കുരുവിളയുടെ വീടിന്റെ ടെറസിൽ കഴിയുന്ന ജബീൻ ഷെയ്ഖിനും മകൻ യോഹന്നാനും ഈ വീട്ടിൽ കയറി താമസിക്കാൻ അവകാശമുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച ഉത്തരവ് നേടിയെടുക്കാൻ വനിതാ സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പോലീസിനെ ഞാൻ അലർട്ട് ചെയ്യും. കാരണം ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോലീസിന്റെ എന്താ മനഃപൂർവ്വമുള്ള ഒരു വീഴ്ചയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ജബിനും മകനും എത്തിയപ്പോൾ വീട് പൂട്ടി സ്ഥലം വിട്ട അനിലിന്റെ അച്ഛനമ്മമാരുടെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന് കമ്മീഷൻ പറഞ്ഞു. പോലീസ് സ്വീകരിച്ച നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ വനിതാ കമ്മീഷന്റെ ഷെൽട്ടർ ഹോമിലോ സാമൂഹ്യനീതി വകുപ്പിന്റെ സംരക്ഷണ കേന്ദ്രത്തിലോ താമസ സൗകര്യമൊരുക്കും. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസ സൗകര്യം ലഭിക്കാൻ അവകാശമുണ്ടെന്നാണ് ജബീന്റെ നിലപാട്. I am living past 1 month here in the village, so village people are like in a big support, so I decided not to go. ഐരാപുരത്തെ വീടിന്റെ ടെറസിൽ വേണ്ടത്ര ഭക്ഷണം പോലും കിട്ടാതെ കഴിയുന്ന ജബീനെയും മകനെയും കുറിച്ചുള്ള റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടികൾ. അധികാരികളിൽ നിന്ന് നടപടികൾ എത്തുന്നതിന്റെ ആശ്വാസത്തിലാണ് ജബീനും യോഹന്നാനും. പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഐരാപുരത്തുനിന്ന് ഇന്ദുലാലിനൊപ്പം വി കെ സോന, ഏഷ്യാനെറ്റ് ന്യൂസ്.